ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇങ്ങൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കേക്ക് നല്ല സ്പോഞ്ച് ആയിട്ടിരിക്കാനും നല്ല ഹൈറ്റ് കിട്ടാനും വേണ്ടുന്ന ടിപ്സൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ കേക്ക് ചെയ്യുമ്പോഴത്തേക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് ലെയറിൽ ചേർക്കാം, എന്തൊക്കെ ചേർക്കാം അതും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഓർഡേഴ്സും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. നിങ്ങളും ഇങ്ങനെ ഈ രീതിയിൽ, ഈ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓർഡേഴ്സൊക്കെ ഒരുപാട് കിട്ടും. അപ്പം വെടിയിലോട്ട് പോവാം. ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും കേക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് സ്പോഞ്ച് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഞാൻ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. അത് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ ബട്ടർ എസൻസും കൂടെ ചേർക്കണമുണ്ട്. ഞാൻ എല്ലാ കേക്കിലും ചേർക്കാറുണ്ട് കേട്ടോ ബട്ടർ എസൻസ്. അപ്പോൾ എഗ് സ്മെല്ല് തീരെ ഉണ്ടാവാറില്ല അങ്ങനെ ചേർക്കുമ്പോൾ. അപ്പോൾ അതിപ്പോൾ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണ്. എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് ഒരുവിധം ബീറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനെപ്പോഴും പൊടിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാതെ യൂസ് ചെയ്യുവാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണമുണ്ട് എഗ് വൈറ്റ്. എഗ് വൈറ്റ് എത്രത്തോളം ബീറ്റ് ചെയ്തെടുക്കുന്നു അത്രയും നല്ല സ്പോഞ്ച് ആയിരിക്കും കേട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. നല്ല രീതിക്ക് തന്നെ ഫ്ലഫി ആക്കി എടുക്കുക. ഇപ്പോൾ ഇതേ നല്ല രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ് യോക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ബീറ്റ് ചെയ്ത് ഇതേ നല്ല ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത് ചേർക്കാൻ പോകുന്ന 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫ്ലഫി ആക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒരുപാട് അങ്ങ് താന്നു പോകും. അതുകൊണ്ടാണ് ഇതേ അരിച്ച് മാറ്റി വെച്ച മാവ് മിക്സ് ചെയ്യണം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. 1/2 കപ്പ് പാലൂടെ എടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ ഒന്നെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്താലും മതി. തണുത്ത പാൽ ഒരിക്കലും എടുക്കാൻ പാടില്ല കേട്ടോ കേക്കിന്. ഇതേപ്പോൾ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാലും ചേർത്ത് കൊടുക്കണുണ്ട്. 1/2 കപ്പ് പാൽ മതിയാവും കേട്ടോ. എനിക്ക് എപ്പോഴും 1/2 കപ്പാണ് വേണ്ടി വരിക. നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ മാവ് മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഫാസ്റ്റിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡായിട്ട് തോന്നുന്നത്. ഞാൻ പതിയെ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. സമയമെടുത്ത് പതിയെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കേക്ക് നല്ല രീതിക്ക് കിട്ടുന്നത് നമുക്ക്. ഇതേ ഇപ്പോൾ എല്ലാ മാവും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ ഞാൻ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുന്നത്. ഞാൻ എപ്പോഴും ഇതുപോലെ സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അല്ലാതെ കേക്ക് ബേക്കായി കിട്ടുമ്പോൾ എനിക്ക് സൈഡൊക്കെ പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ സൈഡിലും കൂടി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. എല്ലാ മാവും മാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് 1, 2, 3 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കണുണ്ട്. അല്ലെങ്കിൽ ഉള്ളിൽ എയർ ബബിൾസ് കുടുങ്ങിയിട്ട് കേക്ക് ബേക്കായി വരുമ്പോൾ ഹോൾസ് ഉണ്ടാകും. എന്നിട്ട് കേക്ക് ഇപ്പോഴത്തെ ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനെപ്പോഴും 180 ഡിഗ്രിയിൽ താഴത്തെ 2 കോയിലും ഓൺ ചെയ്ത് 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യുക. കേക്ക് വയ്ക്കാൻ സമയത്ത് താഴത്തെ കോയില് മാത്രം ഓൺ ചെയ്ത് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ഉപയോഗിക്കുകയും ഇപ്പോഴത്തെ 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കണുണ്ട്. കേക്ക് ദേ
ഇപ്പൊ ബേക്കായി തന്നിട്ടുണ്ട്, നന്നായിട്ട് ബേക്കായിട്ടുണ്ട് കേട്ടോ. അതെ നോക്കി ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എടുക്കാറ്. ഇപ്പൊ കേക്ക് നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട് കണ്ടോ, എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കണ്ടോ. നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. ഇവിടെ ഈ പുറം ഭാഗത്തുള്ള ഈ ഈ തൊലി പോലുള്ള ഭാഗം ഞാൻ എടുക്കാറില്ല കേട്ടോ. അത് സോഫ്റ്റ് തന്നെയാണ്, പക്ഷെ ഞാനത് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഞാൻ എടുക്കാത്തതാണ്. ഞാനത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നേ. ഇതേ അത് കട്ട് ചെയ്ത് മാറ്റണുണ്ട്. ഇനി കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. നല്ല ഹൈറ്റിൽ തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഞാൻ. നല്ല കട്ടിയുള്ള ലെയറായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കേക്ക് നല്ല ഹൈറ്റിലും നല്ല സ്പോഞ്ചി ആയിട്ടും കിട്ടുന്നത്. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കണ്ടോ. നല്ല കട്ടിക്കാണ് ഓരോ ലെയറും കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു കപ്പ് ക്രീം എടുക്കുവാണ്. ഇപ്പോൾ ഇതേ ഞാൻ അരക്കപ്പ് കൂടെ എടുക്കണുണ്ട്. സാധാരണ എനിക്ക് ഒരു കിലോ കേക്കിന് ഐസിങ് ചെയ്യാൻ മാത്രമായിട്ട് ഒരു കപ്പ് മതി കേട്ടോ. അപ്പോൾ ഡെക്കറേഷനും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഒന്നര കപ്പ് എടുത്തത്. ഇപ്പം ഞാൻ ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഈ കാണിച്ച ഐസിങ് ഷുഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ക്രീം ഇതേ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ആദ്യം ഫസ്റ്റ് സ്പീഡിലിട്ടാണ് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അത് ഒരുവിധം ഒന്ന് ബീറ്റായി വരുമ്പോഴത്തേക്കും പിന്നെ സെക്കൻഡ് സ്പീഡിലിട്ട് കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വയ്ക്കുന്നത് എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. വീഡിയോ ഓഫായി പോയതാണ്. കേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് വെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതേ ലെയറിൽ ക്രീം തേച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ചെറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊക്കെ നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് കേക്കിന് ടേസ്റ്റ് കൂടുന്നത്. ഇനി അടുത്ത് ഞാൻ ചേർക്കുന്ന മിൽക്ക് മെയ്ഡാണ്. ആരും വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് മിൽക്ക് മെയ്ഡ് ചേർക്കാറില്ല കേട്ടോ. ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. എനിക്ക് നല്ല റിവ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നതും വൈറ്റ് ഫോറസ്റ്റിന് തന്നെയാണ്. എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതും വൈറ്റ് ഫോറസ്റ്റിന് തന്നെയാണ്. ഞാൻ എപ്പോഴും വൈറ്റിനും ബ്ലാക്കിനും മിൽക്ക് മെയ്ഡ് ലെയറിൽ ചേർത്ത് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ടേസ്റ്റിന്. അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ ക്രീം വെച്ച് കൊടുക്കുവാണ്. സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ചെറിയിട്ട് കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. മിൽക്ക് മെയ്ഡൊക്കെ നല്ല രീതിക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുക്കുക. ഞാനെപ്പോഴും ഈ ബ്രഷ് യൂസ് ചെയ്ത് തന്നെ അറിയണം കേട്ടോ വെറ്റ് ചെയ്യാറ്. അപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വെറ്റ് ചെയ്യാൻ പറ്റുക. ബോട്ടിലൊക്കെ ആക്കി ചെയ്യുമ്പോഴത്തേക്കും ഷുഗർ സിറപ്പ് ഒരുപാടായി പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ ഞാൻ ക്രാം കോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് മുന്നേ ആയിട്ട് ബോർഡിലുള്ള ആ ഒരു ഷുഗർ സിറപ്പൊക്കെ ഞാനൊന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ദേ കേക്കൊന്ന് ക്രാം കോട്ട് ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കേക്ക് ഒരു അരമണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുമ്പോഴാണ് ക്രംസ് ഒക്കെ പുറത്ത് വന്നിട്ട് കേക്ക് കാണാനൊരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നുന്നത്. ഇപ്പോഴത്തെ അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യുവാണ്. ഞാൻ ടൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ എപ്പോഴും ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നല്ല രീതിക്ക് തന്നെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് പാലറ്റ് നീഫ് വെച്ചിട്ട്.
ക്രീം കുറവുള്ളടുത്തൊക്കെ ക്രീം വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. ശേഷം ദേ ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. കേക്ക് ദേ നല്ല രീതിക്ക് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ കേക്ക് ബോർഡൊക്കെ ഒന്നും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്. ശേഷം ദേ പാലിഷ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേക്കിൽ. ഇനി കുറച്ച് ക്രീം എടുത്തിട്ട് അതിൽ കളറ് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് കളറ് ചേർത്ത് രണ്ട് ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കളറ് പോരാന്ന് തോന്നിയിട്ട് ഞാൻ രണ്ട് ഡ്രോപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തെടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് 2D നോസിലാണ് കേട്ടോ. 2D നോസിലിട്ടിട്ട് ദേ ഇതുപോലെ റോസറ്റ ഫ്ലവർ വരച്ച് കൊടുക്കണുണ്ട്. ഫുള്ളായിട്ട് വരച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അത് വരച്ച് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ഷെൽ നോസിലാണ് ഉപയോഗിക്കുന്നത്. അതേ ഇതുപോലെ ഷെൽ നോസിൽ സാധാ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതും ചെയ്തതേ കേക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ താഴെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ സെയിം റോസറ്റ ഫ്ലവർ വരച്ച സെയിം ക്രീം വെച്ചിട്ട് തന്നെ താഴെ മുട്ടുമുട്ട് പോലെ ബോർഡർ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സെയിം ക്രീം കൊടുക്കുമ്പോൾ തന്നെ കേക്കിന് ഒരു നല്ലൊരു ഭംഗി കുറച്ചുകൂടെ ഭംഗി കിട്ടും. എന്നിട്ട് അതിനുശേഷം ദേ ഷുഗർ ബോൾസ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കേക്ക് ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ടോപ്പറൂടെ വെച്ച് പേരൂടെ എഴുതി എടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ബൈ.